അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി കറിയാണ് കാണിക്കുന്നത്. വെള്ള കാന്താരി ചേർത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നൊരു കറി. അപ്പോൾ വീട്ടിലുണ്ടായ മുളകാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഉള്ള വെള്ളക്കാന്താരി എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ ഒരു പച്ചക്കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മുളകൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ എരിവൊക്കെ അധികം ഉണ്ടെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള എഴിവ് എടുക്കും. പക്ഷേ ഇത് നമ്മൾ എത്ര പിന്നെ ഒരു ഞാനൊരു ആദ്യം 20 എണ്ണമാണ് എടുത്തത്. എന്നിട്ട് പോരാതെ ഞാനൊരു 10 എണ്ണം കൂടി ചേർത്തിട്ടാണ് അത്യാവശ്യത്തിനൊരു എരിവ് വന്നത്. ഇതിൽ കാണുന്ന വലിയ മുളക് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഈ വെള്ളക്കാന്താരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പറിച്ചെടുത്തപ്പോൾ എല്ലാം കൂടെ കാണിച്ചേന്നേ ഉള്ളൂ. ആ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ചെറിയ ഒരു എരിവും ഒക്കെ കൂടായിട്ട് നല്ല ടേസ്റ്റോട് കൂടുതലൊരു കറിയാണിത്. അപ്പോൾ ഇത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് അധികം ആരും ഉണ്ടാക്കാത്തൊരു കറിയാണെന്ന് തോന്നുന്നു. പിന്നെ അപ്പോൾ അറിയാത്തവർ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ 30 വെള്ള മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചെറിയൊരു ഉരുള പുളിയും കൂടെ ചേർക്കുക. പിന്നെ 1/2 പാലെടുക്കുക, 2/2 പാലെടുക്കുക. 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചേർക്കേണ്ടത് വെളിച്ചെണ്ണ തൂമിക്കാനായിട്ട് കടുകും വേപ്പലയും. പിന്നെ ഇതിൽ ഉണക്കമുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പുളി അധികം കൂടി പോകണ്ട, ഈ ഭാഗത്തിന് തന്നെ എടുത്താൽ മതി. അപ്പം നമ്മൾ ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് ഞാൻ 20 മുളകാണ് എടുത്തത്. അതിനെ ഞെട്ടി എടുത്തിട്ട് അതിങ്ങനെ നടു കീറിയിട്ടിട്ടാണ്. പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഒരു 10 എണ്ണം കൂടി ഇട്ട് കൊടുത്തത്. അപ്പം മുന്നേ തന്നെ അത് പറഞ്ഞു തന്നാണ് ഒരു 30 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത്, പാകത്തിനുള്ള ഉപ്പും ചേർത്ത്, പിന്നെ നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള ആ പുളി വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുളി കൂടിപ്പോകാതെ നോക്കുക, അത്യാവശ്യത്തിന് മതിയിട്ടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2/2 പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ 2/2 പാൽ നമുക്ക് ഈ ഒരു മുളകും ഉള്ളിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാനുള്ള തരത്തിൽ വെള്ളം ചേർത്താൽ മതി. കുറച്ച് കൂടുതലായിട്ട് ചേർക്കുകയൊന്നും വേണ്ട, ആവശ്യത്തിന് ചേർത്താൽ മതി ഇത് വെന്ത് കിട്ടാൻ. പിന്നെ നമ്മൾ കട്ടിപ്പാൽ ഒഴിക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം പോലുള്ളൊരു കറിയല്ല, എന്നാലും നല്ലൊരു കട്ടിയിൽ അത്യാവശ്യം ഒഴിച്ചു കൂട്ടാനുള്ളൊരു കറിയായിട്ട് തന്നെ ഇത് കിട്ടും. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. തിളച്ച് പൊന്തി പോവാതെ നോക്കുക. തിളക്കുന്നതിന് മുമ്പ് കണക്കാക്കിയിട്ട് നമ്മളത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ പുളി ചേർത്തത് കൊണ്ട് ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോവുന്നില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വെന്ത് വരുന്നത് വരെ, അതിലുള്ള മുളകും അതേപോലെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ, ഇതൊന്നിങ്ങനെ കുറുകി വരുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക. അത് നന്നായിട്ട് കുറുകി വെന്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം, 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അത് വറ്റി വന്നിട്ടുണ്ട്, എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 1/2 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ തിളപ്പിക്കരുത്, ഒന്നിങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യുക. അപ്പോൾ ഒരു കറിക്ക് ആവശ്യമുള്ള തരത്തിലായി കഴിഞ്ഞിട്ട് ഈ 1/2 പാൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അത് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. ആ സമയമാകുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആറിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല തിക്കായി വരും. ഇപ്പോൾ നമ്മൾ മോര് കാച്ചിയ പോലെയൊക്കെ ഒരു ഇതുണ്ടാവും, അങ്ങനെ ആ കട്ടി ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ പിന്നെ ഇത് ഒരു കറിയുടെ ഒരു ഇതിലാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചൊഴിക്കണം. അതിലേക്ക് കടുകും വേപ്പലയും മാത്രമേ ഇടണുള്ളൂ. വറ്റൽമുളക് ഞാൻ ഇടണില്ല, ഇത് വെറും പച്ചമുളകിൻ്റെ ആ ഒരു ഇതായതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ മാത്രം ഇട്ടിട്ട് തൂമിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റാണ് ഈ കറി. നമ്മൾ ഇത് ചോറിൽ ഒഴിച്ചിട്ട് അതാ ഒരു മുളകൊക്കെ എടുത്തിട്ട് ഒന്ന് ഞെരടി തിരുമി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഒരുവിധം എല്ലാവരുടെ വീട്ടിലും നമ്മൾ പച്ചമുളകൊക്കെ വളർത്തില്ലേ, ഇല്ലാതിരിക്കില്ല. പച്ചമുളക് വേപ്പലൊക്കെ എന്തായാലും ഒരുവിധം എല്ലാ വീട്ടിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. പിന്നെ സാധാരണ നമ്മൾ അങ്ങാടി മുളകായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ.
നിങ്ങളുടെ കയ്യിൽ ഏത് തരം മുളകാണ് കിട്ടിയിട്ടുള്ളത് വെച്ചെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കാന്താരി മുളകൊക്കെ വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.